ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്റെ അച്ഛൻ തിലകൻ പറഞ്ഞതിനപ്പുറം ഒന്നുമില്ലെന്നും പവർ ഗ്രൂപ്പ് ആരൊക്കെയെന്ന് പറയുന്ന ആദ്യ സംഘം ഹേമ കമ്മിറ്റി അല്ലെന്നും നടൻ ഷമ്മി തിലകൻ. ഹേമ കമ്മിറ്റി തന്റെ മൊഴി എടുത്തിട്ടില്ല, താൻ പ്രതിസ്ഥാനത്താണോ എന്നും അറിയില്ല. അതുകൊണ്ട് അക്കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നത് ശരിയല്ല. ഇതൊക്കെ കണ്ടും കേട്ടും അച്ഛൻ ഇപ്പോഴും ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എന്നും ഷമ്മി തിലകൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞതിനേക്കാളപ്പുറം എന്താണ് ഇവിടെ ഉള്ളത്? അത് തന്നെയാണ് ആദ്യ പ്രതികരണം. ഒരു പുതിയ വിഷയമല്ലല്ലോ അത്. അത് കാലാകാലങ്ങളിലായിട്ട്, അതായത് എനിക്ക് തോന്നുന്നു ബാലൻ സിനിമ മുതൽ തുടങ്ങിയ കാര്യം തന്നെയാണത്. ഈ ഹരാസ്മെൻ്റ് എന്ന് ഉദ്ദേശിച്ചത് സെക്ഷൽ ഹരാസ്മെൻ്റ് ആയിരിക്കുമല്ലോ. അത് പുതിയൊരു വിഷയമൊന്നും അല്ല അത്. അത് കാലാകാലങ്ങളിലായിട്ട് അതിന് ശരിക്കും പറഞ്ഞാൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട പല നല്ല വേറെ വിഷയങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട്. അത് പക്ഷേ ആരും ഹൈലൈറ്റ് ചെയ്ത് കാണുന്നില്ല എന്നുള്ളൊരു ദുഃഖം എനിക്കുണ്ട്. ഒരു പവർ ഗ്രൂപ്പുണ്ട്, അല്ല പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളത് കമ്മിറ്റി കൃത്യമായിട്ട് 15 എന്നൊരു നമ്പർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ അവരാരൊക്കെയാണെന്നുള്ളത് അവരുടെ ഉള്ളിൽ ഇത് മാത്രമുള്ള ഒരു രഹസ്യമായിട്ടാണ് തൽക്കാലം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാര്യം അതിൻ്റെ പല രേഖകളും വിട്ട് വെളിയിൽ വരാത്തിടത്തോളം കാലം. പിന്നെ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറയുന്ന ആദ്യത്തെ ആളൊന്നും അല്ല ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത്. ആണോ? അല്ല, ഇതിനു മുമ്പ് 2015 ആണെന്ന് തോന്നുന്നു വിനയൻ്റെ ഒരു വിധി, അത് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തിരുന്നു. ആ ജഡ്ജ്മെൻറ്റിനാൽ എന്താണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, അതിൽ വിനയൻ പരാതി കൊടുക്കുക. അതിൻ്റെ പുറത്ത് അതൊരു ആ ജഡ്ജ്മെൻറ്റിൽ എത്ര പേർക്കാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഇപ്പോൾ പിഴ ശിക്ഷ ഈടാക്കിയിട്ടുണ്ട് അവരുടെ കയ്യിൽ നിന്ന്.